ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളിലൊന്നായിട്ടുള്ള കോഴിക്കോട് ഫറൂഖ് കോളേജ് 2022-23 അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ ഇവിടെ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വിട്ടു പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായി കാണുന്ന ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരത്തെ തന്നെ ഫറൂഖ് കോളേജ് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയും ഡിഗ്രി അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് 10/7/2022 വരെയാണ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുക. ഇനി അതോടൊപ്പം തന്നെ പി ജി അപേക്ഷ നേരത്തെ ജൂലൈ 1 അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. എന്നാൽ പി ജി അഡ്മിഷന് ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർക്കും 10 വരെയാണ് നിലവിൽ ഫറൂഖ് കോളേജ് അപേക്ഷ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുക. കാരണം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട മികച്ച ക്യാമ്പസുകൾ ഒന്നായിട്ടുള്ള ഫറൂഖ് കോളേജാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പി ജി ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു അവസരം തന്നെയാണ്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജാണ് ഫറൂഖ് കോളേജ്. ഓട്ടോണമസ് കോളേജിൻ്റെ പ്രാധാന്യമൊക്കെ ഞാൻ നേരത്തെ കൃത്യമായിട്ട് കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ഇനിയും അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളാണെങ്കിലും ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള farookcollege.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് യു ജി പി ജി അഡ്മിഷൻ ലിങ്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് farookcollege.online എന്ന് ജസ്റ്റ് നിങ്ങൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളിവിടെ പ്രൊസീഡ് ടു പി ജി അഡ്മിഷൻ. ഇനി യു ജി ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. രണ്ടും ഒരേ രീതിയിലുള്ള സ്റ്റെപ്പാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നത്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ പി ജി ആണെങ്കിൽ ഇവിടെ പ്രൊസീഡ് ടു പി ജി അഡ്മിഷൻ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പി ജി കോഴ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും ബാച്ചലർ ഓഫ് ലൈബ്രറി സയൻസ്, അതേപോലെ തന്നെ എം എ അറബിക്ക്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, എം കോം, അതേപോലെ തന്നെ കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജിയോളജി, എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കോഴ്സുകൾ ഫറൂഖ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ സൈക്കോളജി, എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രശ്നിക്കുക. ചില കോഴ്സുകൾ സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ്. എന്നാൽ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ എയ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. സെൽഫ് ഫിനാൻസും എയ്ഡും തമ്മിൽ വ്യത്യാസം ഞാൻ നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എയ്ഡ് കോഴ്സുകൾ നിങ്ങൾ താരതമ്യേന നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു ഫീസ് മാത്രം കൊടുത്താൽ മതി. എന്നാൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ നിങ്ങൾ സാധാരണ നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ സെമസ്റ്റർ ഫീ കൊടുത്ത് പഠിക്കേണ്ടി വരും. ഈ ഒരു വ്യത്യാസം മാത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫറൂഖ് കോളേജ് എങ്ങനെ ഓൺലൈൻ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അവസാനത്തെ ഡേറ്റ് ഓർത്ത് വെക്കുക. നിലവിൽ 10/7/2022 വരെയാണ് അപേക്ഷ അവസാന തീയതി. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ലിസ്റ്റ്, അതേപോലെ തന്നെ സെക്കൻഡ് ലിസ്റ്റ്, ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ ഫറൂഖ് കോളേജ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഓട്ടോണമസ് കോളേജ് എന്ന രീതിയിൽ കോളേജ് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുക. അപ്പോൾ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. അപ്പോൾ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ റാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ വരിക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ, ഓൾറെഡി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. യൂസർ ഐഡിയും പാസ്വേഡും ജസ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും. നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെച്ച് തന്നെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. കാരണം അതിലാണ് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ ലിങ്ക് വരിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾ വെരിഫൈ ചെയ്യണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഡിഗ്രിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം ഡിഗ്രി അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണ് ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ പി ജി ആപ്ലിക്കേഷൻ ഫീ 450 രൂപയാണ്. എസ് സി എസ് ടി വിഭാഗത്തിലാണെങ്കിൽ 200 രൂപയുമാണ് നിങ്ങൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴിയാണെങ്കിൽ നിങ്ങളുടെ ഏതാണ് ബാങ്കിങ് സംവിധാനമുള്ളത്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉൾപ്പെടെയുള്ള എല്ലാ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം. കാരണം നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കോമൺ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ ഒരു സൈസിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഫറൂഖ് കോളേജ് ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 100 KB വരെ നിങ്ങൾക്ക് ഈ സൈസിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അവിടെ 150 ഹൈറ്റും 160 പിക്സൽ വിഡ്ത്തിലും നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ സെറ്റ് ചെയ്ത് കൊണ്ട് നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാൻ
സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ ഏതൊക്കെ ചോയ്സ് നേരത്തെ പറഞ്ഞു 15 കോഴ്സുകളുണ്ട്. അതിൽ നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളാണ് ആ കോഴ്സ് നിങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന കോഴ്സ് ഒന്നാമതായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീ അറേഞ്ച് ചെയ്യുവാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഫൈനലായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഫൈനലായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ലോക്ക് എന്നുള്ളൊരു ലോക്ക് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പൂർത്തിയാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്ത് നിങ്ങൾ ഓപ്ഷനൊക്കെ റെഡി ആയെന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം ഫൈനലി നിങ്ങൾ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫീ പേയ്മെൻറ്റും അതോടൊപ്പം തന്നെ ലോക്ക് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പറയുന്ന അപേക്ഷ പൂർത്തിയാവുകയും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിലവിൽ ഓൺലൈൻ അപേക്ഷ ഫീസ് കൊടുത്ത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാത്ത വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ലോക്ക് ആപ്ലിക്കേഷൻ നിങ്ങൾ നിർബന്ധമായി കൊടുക്കണം. അത് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുക. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻസുകൾ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഈ പറയുന്ന ഡോക്യുമെൻസുള്ള എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ടത് ഈ ഒരു പ്രിൻ്റൗട്ടാണ്. അപേക്ഷയുടെ പ്രിൻ്റൗട്ട് നിങ്ങൾ ഇപ്പോൾ എടുത്തില്ലെങ്കിൽ നിങ്ങളൊരു PDF നിങ്ങൾ അവിടെ സേവ് ചെയ്ത് വെക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റൗട്ട് എടുത്ത് കോളേജിൽ നിങ്ങൾ കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റ് ഓഫ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ PG ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുക. ഇനി ഡിഗ്രി ആണെങ്കിൽ പ്ലസ് ടുയുടെ മാർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾ ഹാജരാക്കണം. ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കൈവശം ഒറിജിനൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ TC, അതോടൊപ്പം തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുന്ന കാര്യം 6 മാസത്തിനുള്ളിൽ. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ഡിഗ്രി പഠിച്ച സ്ഥാപനത്താണ് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ആ ഒരു കോളേജ് ഇഷ്യൂ ചെയ്യുന്നതാണ് TC, CC. അതോടൊപ്പം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി കോമ്പറ്റൻറ്റ് അതോറിറ്റി ഇഫ് എലിജിബിൾ ഫോർ കൺസെഷൻ. അപ്പോൾ ഇത്തരത്തിൽ സംവരണം ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവിടെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംവരണ വിഭാഗത്തിൽപ്പെടുന്നവർ അപ്ലൈ ചെയ്യണം. ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സംവരണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് OBC വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരും ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ സെറ്റാക്കി വെക്കണം. അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഫ്രം ദി കോമ്പറ്റൻറ്റ് അതോറിറ്റീസ് ക്ലെയിം NCC, അതായത് ബോണസ് മാർക്ക് അവൈലബിൾ ആയിട്ടുള്ള NCC, NSSC, ex-serviceman, ഡിഫറൻറ്റ് ലേബിളുടെ അത്തരത്തിലുള്ള കോട്ടയിലുള്ള അപേക്ഷ കൊടുത്തവരുടെയും ആരും ഏതൊക്കെയാണോ നിങ്ങൾ ബോണസ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ അത് ക്യാൻസലാകുന്നതായിരിക്കും. അതിനുള്ള സർട്ടിഫിക്കറ്റിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ ഈക്വൻസി സർട്ടിഫിക്കറ്റ് ഫോർ ദോസ് ഹൂ ക്വാളിഫൈഡ് ഫ്രം അതർ ബോർഡ്സ്. അതിപ്പോൾ നിങ്ങൾ പുറമേയുള്ള ബോർഡിൽ നിന്ന് പുറമേയുള്ള ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയുള്ള കോഴ്സ് പൂർത്തിയാക്കിയവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ഈക്വൻസി സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കോളേജ് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ 4 ഫോട്ടോയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് PG അഡ്മിഷനും അതേപോലെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്. ഈ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ കൈവശം ഉണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ടയിൽ ആപ്ലിക്കേഷൻ കൊടുത്തവരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ അണ്ടർ സ്പോർട്സ് കോട്ട ഷുഡ് സെൻസ് ഓഫ് ടു കോപ്പി ഓഫ് ആപ്ലിക്കേഷൻ അലോങ് വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. നിങ്ങൾ ആ ഒരു സ്പോർട്സ് കോട്ടയുടെ ആ ഒരു PDF നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുത്ത് അതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന മെയിലിലോട്ടേക്ക് നിങ്ങൾ ഒഫീഷ്യലായിട്ട് നിങ്ങൾ അയക്കേണ്ടതാണ്. അതും 10/7/2022 ഈ പറയുന്ന സ്പോർട്സ് കോട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ കൈവശമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം PG ആണെങ്കിൽ PG അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് രജിസ്റ്റർ നോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ്. ഇമെയിൽ ID അടിച്ചു കൊടുക്കുക, റീ എൻ്റർ ചെയ്യുക, നെയിം ഓഫ് ആപ്ലിക്കൻ്റെ സെൻസ് ബുക്കിൽ അതേ രീതിയിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ, റീ എൻ്റർ മൊബൈൽ നമ്പർ, പാസ്വേഡ്. പാസ്വേഡ് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേര് @123 എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതേപോലെ തന്നെ പ്രോഗ്രാം ഫോർ വിച്ച് അഡ്മിഷൻസോട് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് യുവർ ചോയ്സ് ഏതാണെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞാൽ 15 കോഴ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള അത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പ്രോഗ്രാം സ്റ്റഡി അറ്റ് UG ലെവൽ. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെ ഏതാണ് കോഴ്സ് എന്ന് ഇവിടെ ജസ്റ്റ് കാണിക്കും. അതും നിങ്ങൾ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി വർ ഗ്രാജുവേറ്റഡ്. അപ്പോൾ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയോട് കൊടുക്കുക. ഫീ കാറ്റഗറി നിങ്ങൾ ഏത് വിഭാഗത്തിലാണ്, ജനറൽ ആണെങ്കിൽ ഞാൻ നേരത്തെ ഫീസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ സെക്യൂരിറ്റി കോഡ്, ഇവിടെ ഈ സെക്യൂരിറ്റി കോഡ് അടിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ വരും. ആ ഒരു വെരിഫിക്കേഷൻ വഴി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുക. അടുത്ത പേജിൽ മറ്റു പ്രധാനപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാർക്ക് ഡീറ്റെയിൽസ്, കൂടാതെ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യൽ, പേയ്മെൻറ്റ് ഓപ്ഷൻ, അതോടൊപ്പം തന്നെ അവസാനമായിട്ട് നിങ്ങൾ കോഴ്സ് സെലക്ഷനാണ്. അപ്പോൾ ഏതൊക്കെയാണ് നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട്
ആയിട്ട് ഓർഡർ ആക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. വിശേഷ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, വളരെ എളുപ്പത്തിലായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സ്റ്റെപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പരമാവധി എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് തെറ്റുകൂടാതെ അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ കൈവശം മുൻപ് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക. കൂടാതെ ഫറൂഖ് കോളേജിൻ്റെ എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, അതായത് റാങ്ക്ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണോമസ് കോളേജായിട്ടുള്ള ഫറൂഖ് കോളേജിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പിന്നെ ഒരുപാട് വിദ്യാർത്ഥി സംശയമാണ് എത്രത്തോളം മാർക്ക് വേണം എന്നൊക്കെയുള്ളത്. കാരണം ഫറൂഖ് കോളേജ് കഴിഞ്ഞ വർഷമൊക്കെ ഡിഗ്രി ആയാലും പി ജി ആയാലും നല്ല മാർക്കുള്ള ഏറ്റവും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന ഒരു കോളേജാണ്. നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജ് തന്നെയാണ്. കേരളത്തിന് പുറമേയും ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസ് തന്നെയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജ്. അതുകൊണ്ട് തന്നെ മാർക്ക് താരതമ്യേന നല്ല ഒരു കോമ്പറ്റീഷൻ വരാറുണ്ട്. ഇനി ഡിഗ്രി ആണെങ്കിൽ പരമാവധി ഫുൾ എ പ്ലസ് ഉള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഫുൾ എ പ്ലസ് ഉള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാത്ത സാഹചര്യങ്ങൾ ചില കോഴ്സുകളിൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടൈറ്റ് നേരിടുന്നൊരു കോഴ്സ് കോളേജ് തന്നെയാണ്. പി ജി ആയാലും അത്തരത്തിൽ ഡിഗ്രിക്ക് ഹൈ ലെവൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ആണ് ഈ പറയുന്ന അഡ്മിഷൻ ലഭിക്കുവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തെയും അപ്ലിക്കൻസിൻ്റെ ഒരു ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുക. പരമാവധി നിങ്ങൾ എല്ലാ കോളേജുകളിലും അതോടൊപ്പം തന്നെ എല്ലാ ഓട്ടോണോമസ് കോളേജിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ തുടർപഠനവുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാരണം ഒരിക്കലും ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പരമാവധി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർഷം നഷ്ടപ്പെട്ടു പോയില്ല. കാരണം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ നിങ്ങൾക്ക് ഇയറിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കോഴ്സ് തന്നെ പഠിക്കുവാൻ സാധിക്കും. പരമാവധി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹിച്ച കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും കോളേജിൻ്റെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സമാധാനശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.